ഒന്ന് രണ്ട് ദിവസങ്ങളിലായി മലയാള മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാർത്ത, കേരളത്തിലെ ഒരു UDF MP, അതും കോൺഗ്രസിൻ്റെ ഒരു MP BJPയിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകളാണ്. അതിന് പിന്നിൽ അന്വേഷണം നടത്തുമ്പോൾ ഏത് MP ആയിരിക്കും അങ്ങനെ ഒരു പാതകം ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ കൂടുതലും പറഞ്ഞു വരുന്ന പേരുകൾ തിരുവനന്തപുരത്തെ MP ശശി തരൂറിൻ്റെയും അതുപോലെ കൊല്ലം MP NK പ്രേമചന്ദ്രൻ്റെതുമാണ്. രണ്ടും ഇന്ത്യൻ പാർലമെൻറ്റിൽ ഏറ്റവും ശക്തരായ രണ്ട് പാർലമെൻറ്റേറിയന്മാരാണ്. ചിന്താഗതികൾ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ എല്ലാ മൂല്യങ്ങളും അന്തസത്തയും പിടിച്ച് നിൽക്കുന്ന ഒരാൾ, എത്രയോ വർഷമായി ആ പാർട്ടിയിൽ നിൽക്കുന്ന, കേരളത്തിലേതല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർലമെൻറ്റേറിയൻ, അദ്ദേഹം ഈ അവസാനഘട്ടത്തിൽ അല്ലെങ്കിൽ BJPയുടെ അവസാനഘട്ടത്തിൽ BJPയിലേക്ക് പോകും എന്നുള്ളത് ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നതല്ല. മറ്റൊന്ന് ശശി തരൂർ. ശശി തരൂർ മൂന്ന് പ്രാവശ്യം ഇപ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ടും അങ്ങനെ ഒരു ചിന്ത അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ വളരെ വലിയ അപ്രമാദിത്വം നരേന്ദ്രമോദിക്കും BJPക്കും ഇന്ത്യൻ പാർലമെന്റിലും രാജ്യത്തും ഉണ്ടാകുന്ന ആ സമയത്ത് അദ്ദേഹം പോകുമായിരുന്നു, അദ്ദേഹത്തെ കേന്ദ്രമന്ത്രി ആക്കുമായിരുന്നു, അദ്ദേഹത്തിന് എത്ര വലിയ പദവി വേണമെങ്കിലും BJP നൽകുമായിരുന്നു. അന്നൊന്നും കോൺഗ്രസ് ഗതികെട്ട് നിൽക്കുന്ന ഒരു സമയത്ത് പോലും കോൺഗ്രസിനെ ഉപേക്ഷിച്ചു പോകാൻ തയ്യാറാകാത്ത ശശി തരൂർ അദ്ദേഹം ഇപ്പോൾ പോകുന്നു എന്ന് പറഞ്ഞാൽ സാധാരണ രാഷ്ട്രീയം അറിയുന്ന ആരും വിശ്വസിക്കില്ല. ഇത് CPM നിൽക്കുന്ന അവരുടെ ഗതികേടിൻ്റെ വാർത്ത ഈ സംസ്ഥാനത്തും മറ്റുള്ള സംസ്ഥാനങ്ങളിലും രാജ്യമെമ്പാടും അറിയുന്ന സമയത്ത് CPMനും പിണറായി വിജയനും എങ്ങനെയെങ്കിലും കോൺഗ്രസിനെ ഒന്ന് താറടിച്ച് കാണിക്കാനുള്ള ഒരു ശ്രമമാണ് MPമാർ BJPയിലേക്ക് പോകുന്നു എന്നുള്ള വാർത്ത സൃഷ്ടിച്ചത്. ഇതിന് പിന്നിലുള്ള കഥ എന്ന് പറയുന്നത് അജിത് കുമാറിൻ്റെയും പൊളിറ്റിക്കൽ സെക്രട്ടറി Pശശിയുടെയും വഴിവിട്ട ബന്ധങ്ങളും അതുപോലെ ഭരണപക്ഷ MLA PV അൻവർ തന്നെ നടത്തിയ വലിയ വലിയ തെളിവുകളും വെളിപ്പെടുത്തലുകളും ഇതെല്ലാം CPMനെ വലിയ പ്രതിരോധത്തിലാക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതെല്ലാം കേട്ട് ഒരാഴ്ച കാലത്തോളമായി ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അദ്ദേഹം വലിയ പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്. ഒന്നുകിൽ മുഖ്യമന്ത്രിമാറും അല്ലെങ്കിൽ ഭരണം തന്നെ പോകുമെന്നൊരവസ്ഥയിലാണ് CPM ഇപ്പോൾ ഗതികെട്ട് നിൽക്കുന്നത്. ഇതിൽ നിന്നും അല്പമെങ്കിലും രക്ഷ നേടാൻ കഴിയുമോ എന്നുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഈ MPമാർ പാർട്ടി വിടും BJPയിലേക്ക് പോകും എന്ന് പറയുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ശശി തരൂർ MP കേരള രാഷ്ട്രീയത്തിൽ മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ശോഭിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റായ മല്ലികാർജുൻ ഖർഗെക്കെതിരെ മത്സരിച്ച് 1000 വോട്ടുകൾ നേടിയ ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. അന്ന് തിരുവനന്തപുരത്ത് താമസിക്കുന്ന AK ആന്റണി എന്ന നേതാവ് തിരുവനന്തപുരത്തെ MPക്കെതിരെ മല്ലികാർജുന ഖർഗെ മത്സരിക്കുമ്പോൾ മല്ലികാർജുന ഖർഗെക്ക് വേണ്ടി പിന്തുണ പ്രഖ്യാപിക്കാൻ ഒപ്പിടാൻ പോയ വ്യക്തിയാണ്. ആ AK ആന്റണിയുടെ മകൻ BJPയിലേക്ക് പോയതല്ലാതെ ശശി തരൂർ BJPയിലേക്ക് പോയിട്ടില്ല. അന്തസ്സുള്ള രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഈ പറയുന്ന ശശി തരൂറും MK പ്രേമചന്ദ്രനും. ഇങ്ങനെയൊരു വാർത്ത സൃഷ്ടിച്ച് ഈ വലിയ പ്രതിസന്ധിയിൽ നിന്നും അല്പമെങ്കിലും രക്ഷപ്പെടാൻ കഴിയുമോ എന്നുള്ളൊരു അധര വ്യായാമമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ട് പ്രകാരം ഈ രണ്ടു പേർ എന്നല്ല, ഒരു UDF MPയും ഒരു കോൺഗ്രസ് MPയും BJPയിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.